നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നാം എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു ഭാഷ, ഒരു മതം, ഒരു നികുതി, ഒരു വ്യക്തി നിയമം, ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരുപാട് ഒരു 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 എന്ന മുദ്രാവാക്യങ്ങൾ ഇന്ത്യാ ഗവൺമെൻറ് ഉയർത്തുകയാണ്. ഇതിൻ്റെ പിന്നിൽ രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ കേരളം അതിദരിദ്രരെ സംരക്ഷിക്കാനും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച്. നമ്മുടെ രാജ്യത്ത് അതിദരിദ്രരായി കണ്ടെത്തിയത് 0.7% ഒരു ശതമാനത്തിൽ താഴെ. ഏതൊരു സർക്കാരിനും അവഗണിക്കാവുന്ന ഒരു നമ്പറാണത്. പക്ഷേ ഒരാളായാൽ പോലും അവഗണിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് നാം സ്വീകരിച്ചത്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ നില? നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണി, ആ പട്ടിണി സൂചികയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 121 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തി. ആ 121 രാജ്യങ്ങളിൽ നമ്മൾ 107 സ്ഥാനത്ത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ 14 രാജ്യമേ ഉള്ളൂ എന്നർത്ഥം. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. ഈ പാവങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? ആ പാവങ്ങളെ ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? എന്താണ് രാജ്യം സ്വീകരിക്കുന്ന സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകത? ആ സാമ്പത്തിക നയം ബി ജെ പിയുടേത് മാത്രമല്ല, ആ സാമ്പത്തിക നയം കോൺഗ്രസിൻ്റേത് കൂടിയാണ്. കോൺഗ്രസ് നടപ്പാക്കിയ സാമ്പത്തിക നയം ബി ജെ പിയും തുടരുകയാണ്. ബി ജെ പി നടപ്പാക്കുന്ന സാമ്പത്തിക നയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കോൺഗ്രസിനുണ്ട് എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ആഗോളവൽക്കരണ നയം അംഗീകരിച്ചത് കോൺഗ്രസ്സാണ്. ആ ആഗോളവൽക്കരണ നയം അംഗീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് ഈ കാലത്തെങ്കിലും കോൺഗ്രസ് പറയണമായിരുന്നു. ഇപ്പോഴും അത് പറയാൻ തയ്യാറല്ല. ആ നയം സമ്പന്നരെ അതിസമ്പന്നരാക്കുന്നു, അതിസമ്പന്നരെ കൂടുതൽ സമ്പത്തിലേക്ക് വളർത്താൻ നടപടികൾ സ്വീകരിക്കുന്നു. ദരിദ്രരോ അവരെ പരമദരിദ്രാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ നില. അവിടെയാണ് നമ്മുടെ രാജ്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയായിക്കൊണ്ട് കേവലം 0.7% അതിദരിദ്രരുള്ള ഒരു സംസ്ഥാനമായി തീർന്നത്. അതിലാണ് നല്ലൊരു ഭാഗം, ഏറെക്കുറെ 50%, 40% നമ്മൾ ലക്ഷ്യമിട്ടത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ 1 നവംബർ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായി എന്ന് ഔദ്യോഗികമായി 1 നവംബർ കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് പാവങ്ങളോട് പ്രതിബദ്ധതയുടെ ഒരു സർക്കാരിന് മാത്രമേ കഴിയൂ. ചെറിയൊരു ചോദ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ ചോദിച്ചാൽ മതി, ഈ കാര്യം UDF ആയിരുന്നുവെങ്കിൽ പ്രാവർത്തികമാകുമോ? ഈ പാവങ്ങളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടി അവരുടെ ഭാഗത്ത് ഉണ്ടാകുമായിരുന്നോ? ഇതാണ് വ്യത്യാസം. നമ്മുടെ രാജ്യത്ത് മാനവ വികസന സൂചിക, അതിൽ 171 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തി. ആ 171 രാജ്യങ്ങളിൽ 132 സ്ഥാനത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം.
ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. അതേപോലെ തന്നെ സാമ്പത്തിക അസമത്വ സൂചിക, ലോകത്തുള്ള 161 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തി. അതിൽ നമ്മുടെ രാജ്യം നിൽക്കുന്നത് 123 സ്ഥാനത്താണ്. അത്രമാത്രം സാമ്പത്തിക അസമത്വം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അത്ര വലുതാണ് എന്നർത്ഥം. ആരോഗ്യ മേഖലയിൽ പണം വിനിയോഗിക്കൽ, അതിൻ്റെ ഭാഗമായി 161 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തി. അതിൽ 157 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. നമ്മുടെ രാജ്യത്ത് കിട്ടിയ അവസരങ്ങളിലെല്ലാം ഇടതുപക്ഷത്തെ വല്ലാതെ കടന്നാക്രമിക്കാനും ഇന്ന് രാജ്യത്താകെ ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് മാത്രമാണല്ലോ ഉള്ളത്. ആ ഗവൺമെൻറ്റിനെ എങ്ങനെയല്ല ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി സാധാരണ നിലക്കുള്ള തങ്ങളുടെ ധർമ്മമടക്കം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും നേതൃത്വം കൊടുക്കാനും കഴിയുന്ന നമ്മുടെ മാധ്യമങ്ങളില്ലേ, ആ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ ലോകത്ത് ഇന്ത്യയിൽ, അതിൻ്റെ ഒരു കണക്ക് നാം കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.